மகளுடைய பிரணய குளிரும் மனசுகளுடைய பிரணய குளிரும் സുരേന്ദ്രനാണ്. പിന്നെ ബേബിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസം. പക്ഷെ അവിടെ വരുന്നവരോടൊന്നും ആരും പറയൂല അവള് എന്റെ വീട് ഇതാണ്. എന്റെ പേര് ഉഷ, കാർലിക്കോടാണ് വീട്. പിന്നെ കൊറേ ആൾക്കാരെ അറിയാം, ബാക്കി ഈ ഗ്രൂപ്പിലൂടെ കണ്ടു. പക്ഷെ ഇവിടെ വന്നപ്പോഴും ശരിക്കും എല്ലാരും അറിയണില്ല. ഇപ്പൊ നമ്മളെ എല്ലാരും കണ്ടു, വളരെ സന്തോഷമുണ്ട്. എനിക്ക് രണ്ട് മക്കളുണ്ട്, മോന് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്ന് എല്ലാരും കാണാൻ പറ്റി. കൊറേ ആളെ അറിയും, കൊറേ ആളെ അറിയൂല. ഭയങ്കര സന്തോഷണ്ട്. എന്റെ പേര് മുനീർ, കരുളായി പുള്ളിയിലാണ് താമസം. 8F 9F 10F ഇതിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ആ ഷിബു, 8ാം ക്ലാസ് ആമിനി ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. 9C പിന്നെ വത്സര ടീച്ചറാണ്. ഇങ്ങനെ ഒരു ഒത്തുകൂടല് ഞാൻ കുറെ മുന്നേ ആഗ്രഹിച്ചതായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ രണ്ട് മക്കളാണ്, ഭർത്താവ് സൗദിയിലാണ്, മോളെ കല്യാണം കഴിച്ച് അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. മോൻ MBAക്ക് പഠിക്കുന്നു. എൻ്റെ പേര് സതീഷ്, ഞാൻ രണ്ട് മക്കളാണ്. പിന്നെ ഒരാള് 6ാം ക്ലാസ്സിൽ, ഒരാള് 3ാം ക്ലാസ്സിൽ, ചെറുതാണ് ഭാര്യ. കുറെ പേര് എനിക്കറിയാം, എന്നാൽ ഈ വേണ്ടപ്പെട്ട ഈ അതിഥിയെ അറിയണില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല മുനീറിന് എപ്പോഴും കേട്ടോ. സ്കൂളിൽ പഠിച്ചു എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഹൈസ്കൂളിൽ ഏതേ ക്ലാസ് ഒന്നും ഓർമ്മയില്ല. കാരണം അന്നേ ഞാൻ വണ്ടനായതുകൊണ്ട് ഞാനിപ്പോൾ താമസിക്കുന്നത് പുള്ളിയിലും മണ്ടമ്പോയിലാണ്. അവിടെ ചെന്ന് ചോദിച്ചാൽ എൻ്റെ വീട് കാണിച്ചു തരും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സ്ഥലം സെലക്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അന്ന് പഠിച്ചത് ഇങ്ങനെ ഹൈസ്കൂളിൽ പഠിച്ചു മാത്രമേ. ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ 4 പേര്, പിന്നെ ഞാന് ഹസ്ബൻഡ്, 2 മക്കള്, 2 ആൺകുട്ടികളാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. വലിയവള് PG സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഒരു കൊച്ചിൻ്റെ അവൾക്ക് കെട്ടിച്ചിട്ടുണ്ട് അവിടെ. ഞാൻ വല്യപ്പയാണ് എന്നൊരു സന്തോഷ വാർത്ത എല്ലാവരും അറിയിക്കുന്നു. താങ്ക് യു. പിന്നെ മകന് അവൻ ഗൾഫിലാണ്.
മലപ്പുറത്ത് കല്യാണം കഴിച്ച് രണ്ട് ആൺകുട്ടികളുണ്ട്. അത്ര ഉള്ളു, വേറൊന്നുമില്ല. ഭാര്യക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. കൂടുന്നിട്ടില്ല, കല്യാണം ഉണ്ട്, അന്ന് തിരക്കിലായിരുന്നു. പിന്നെ ഒരു മകനുള്ളു, ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സാധിക്കുമെന്ന് ഓർത്തില്ല, അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ മുജീബിയുടെ പറയേണ്ട പോസ്റ്റ് ഇട്ട് 31 വർഷമായി നമ്മൾ 10th കഴിഞ്ഞ് ഇറങ്ങിയത്. അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കേണ്ട, ഇത്രയും വർഷമായി, പക്ഷേ 10th കഴിഞ്ഞ് ആ ഫീലിങ്സ് തന്നെയാണ് നമുക്കിപ്പോഴും തോന്നുന്നത് മനസ്സിൽ. അല്ലെങ്കിൽ 31-45 പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് പിന്നില് എല്ലാവരും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ കാലമായിട്ട് കാണാതെ വന്നത്, എന്താ പറയുക, ആ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു. ഇപ്പോൾ ഞാനൊരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, തൃശ്ശൂരാണ്. ഫാമിലി വൈഫ് സ്കൂളിൽ ജോലി ചെയ്യുന്നു, രണ്ട് കുട്ടികൾ. മൂത്ത ആള് 6th ക്ലാസ്സിൽ പുള്ളി സ്കൂളിൽ തന്നെയാണ്, ചെറിയ ആള് പുള്ളി സ്കൂളിൽ 2nd ക്ലാസ്സിൽ. പിന്നെ ഞാൻ കള്ളയിൽ തന്നെ താമസം. ഞാൻ 8E-ൽ 9F-ൽ അങ്ങനെ പഠിച്ചത്. മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും മാറ്റുള്ളൊരു ബിന്ദു മറയ തൊളിക്കണ്ണു കലിയും ഞാൻ ആടുന്നില്ല മതിയാവിൽ ഒരു നാളിലും ദുനിയാ ബുലാ ദൂംഗാ
ൊപ്പം കാത്തുകൊള്ളേണേ മല കേറി വന്നു വന്ന കരിന്തേൽ കൂട്ടം ഞങ്ങളെ മലയാകെ തുരന്നോണ്ട് കാടിറങ്ങുന്നേ മരഞ്ചാടികൾ മതിച്ചുള്ളൊരു വൻമരച്ചേല് കിളി പാടിപ്പറന്നുള്ളൊരു പൂമരത്തോപ്പ് പുഴു പൂമ്പാറ്റയായി പാറിണ വെള്ളിലക്കൂട് കാട്ടുവള്ളികൾ പിന്നെ നന്ദി പറയാം. കർത്തവ്യത്തിലേക്ക് കിടക്കാണ്. കൂടുതൽ നേരം പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്ന പെട്ടെന്ന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. പാടാൻ പാടാൻ കഴിയില്ല. നമ്മളെ ഈ പരിപാടി ഈ അടുത്തത് കെ എം എസ് എസിൽ വെച്ച് ആവണം എന്നൊരാഗ്രഹം ആ തിരുമുറ്റത്തിൽ വെച്ച് ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ ടീച്ചേഴ്സിനും ഉൾപ്പെടുത്തി നടക്കണം എന്ന് അതിൻ്റെ ഒരു വലിയൊരാഗ്രഹം കൂടിയാണ്. നമുക്കെല്ലാവർക്കും പിന്നെ കുട്ടിയൊക്കെ പറയണ്ടായി അവരൊക്കെ പരിപാടികൾ